പല നാട്ടിൽ നിന്നും പല നടിമാര് വരെ ചെയ്തു നോക്കിയിട്ടും കോമഡി ആയതല്ലാതെ ഒറിജിനലിന്റെ നാലയലത്ത് എത്തിയിട്ടില്ല നാഗവല്ലി എന്ന ക്യാരക്ടർ തന്റെ ഭംഗി കൊണ്ടും നൃത്ത മികവ് കൊണ്ടും അഭിനയ പാടവം കൊണ്ടും ശോഭന ഈ ക്യാരക്ടറിനെ വേറെ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി അത് ആരെങ്കിലും തൊടുന്നത് പോയിട്ട് അടുത്തെത്താൻ പോലും കഴിയില്ല മണിച്ചിത്രത്താഴ് രചിച്ചിരിക്കുന്നത് മധു വെറും സാങ്കല്പിക കഥാപാത്രമല്ല നാഗവല്ലി നാഗവല്ലി എന്ന കഥാപാത്രത്തെ പോലും ചിത്രത്തിൽ വളരെ നല്ല രീതിയിലാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൽ നാഗവല്ലി ഒരു വില്ലത്തി തന്നെയാണ് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് കടക്കാം നാഗവല്ലിയായി അത് ഗംഭീരമായി തകർത്താടിയ ശോഭനയുടെ കരിയറിലെ തന്നെ ഒരു പൊൻതൂവൽ തന്നെയാണ് നാഗവല്ലി സിബിമലയിൽ പ്രിയദർശൻ സിദ്ദിഖ് എന്നിവരാണ് മൺചിത്രത്താഴിൽ ഫാസിലിന് കൂടെ ഉണ്ടായിരുന്നവർ പക്ഷെ ആര് ഏതൊക്കെ പോർഷൻസ് ആണ് ചെയ്തത് എന്ന് മനസ്സിലാകാത്ത വിധമാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്റർവെല്ലിന് തൊട്ടു മുന്നെയാണ് നായകനായ മോഹൻലാലിനെ പരിചയപ്പെടുത്തുന്നത് ശേഷം ശ്രീദേവി എന്ന കഥാപാത്രത്തെ മുറിയിൽ പൂട്ടിയിടുമ്പോൾ യേശുദാസ് പാടുന്ന ഒരു ഗാനമാണ് പഴം തമിഴ് പഴയൊരു തം ഈ ഗാനം ആഹരി രാഗത്തിലുള്ളതാണ് ആ ഗാനത്തിൽ ഒറ്റ വരിയിൽ തന്നെ ചിത്രത്തിന്റെ കഥ മുഴുവൻ പറയുന്നതായിട്ട് നമുക്ക് തോന്നും ഒരു ഹോണ്ടിങ് ഫീൽ ഉള്ള രാഗമാണ് ആഹരി അതിന് നല്ല രീതിയിൽ ചിത്രത്തിന് വേണ്ടി എം ജി രാധാകൃഷ്ണൻ ഉപയോഗിച്ചിട്ടുമുണ്ട് മണിച്ചിത്ര താഴെന്ന സിനിമ എക്കാലത്തെയും മലയാളത്തിന്റെ ക്ലാസിക്കൽ ഹിറ്റ്സിൽ മുൻപന്തിയിലുള്ള സിനിമയാണ് ചെകുത്താനേറ് എന്ന കഥയായിട്ടാണ് മധു വരുന്നത് പിന്നീടാണത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് കഥ മാറുന്നതും ഏകദേശം മൂന്ന് വർഷമാണ് ഈ സിനിമയുടെ പുറകിലുള്ള എഫേർട്ട് ഈ സമയം ഫാസിൽ സാർ രണ്ട് സിനിമകളാണ് ചെയ്തു തീർത്തത് ഇന്നും ടി വിയിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ ആരും അത് മിസ്സാക്കാറേയില്ല പറഞ്ഞു വരുമ്പോ മഹാനടനായ മോഹൻലാലിനെ കാട്ടിലും ഒരു പടി മുന്നിൽ ഒരു നടി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് മണിച്ചിത്ര താഴിലെ നാഗവല്ലിയായ നമ്മുടെ ശോഭന തന്നെയാണ് അല്ലേ ക്ലൈമാക്സ് സീനിലൊക്കെ നിറഞ്ഞ ആടിയ ശോഭനയുടെ അഭിനയത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ സിനിമയ്ക്ക് ഇപ്പോഴും ഫാൻസ് ഏറെയാണ് മുപ്പത് വർഷത്തിനിപ്പുറവും ഇന്നും നമ്മൾ മണിച്ചിത്രത്താഴിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മളിൽ ഉണ്ടാക്കിയോളം വേറെ ലെവൽ ആയതുകൊണ്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക